ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ടെറസ് കിച്ചണിൽ നിന്ന് നേരെ വന്നിരിക്കുന്നു നമ്മുടെ കൊച്ചടുക്കളയിലേക്ക്. കൊച്ചടുക്കളയിൽ വന്നപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഒരു നാടൻ വിഭവമായിരിക്കും അല്ലേ. കൂടുതലും ഇവിടെ നാടനാണ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതും ഒരുപാട് നാളായി നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് കേക്ക്സ്, പുഡിങ്സ്, പിന്നെന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു കാര്യം അച്ചാർ, അങ്ങനത്തെ ഒരു കാര്യമാണ് അല്ലേ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നത്. അതുപോലൊരു കാര്യം ഉണ്ടായിരുന്നു ചമ്മന്തിപ്പൊടി, തേങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി. അതെല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിരുന്നു, അതുകൊണ്ട് ഇന്ന് ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ തേങ്ങ, തേങ്ങ ചെരകിയത് ഒരു 4 കപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ തേങ്ങയാണെങ്കിൽ 2 എണ്ണം വേണ്ടിവരും, വലുതാണെങ്കിൽ 1 വലുത് മതിയാകും. വലുത് മീൻസ് നല്ല വലുത്, 4 കപ്പ് ഉണ്ടാകണം ചെരകിയെടുക്കുമ്പോൾ. പിന്നെ ഇതിന് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നമ്മൾ ചെറുക്കുമ്പോൾ ഈവനായിട്ട് ചിലപ്പോൾ വരണം എന്നില്ല, ഒരുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസും ചിലത് വലുത്, പിന്നെ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഇളകിയൊക്കെ വീഴാലോ. അങ്ങനെ വരുന്നതുകൊണ്ട് എല്ലാം ഒരേപോലെ വറുക്കുമ്പോൾ ഒരുപോലെ മൂത്ത് കിട്ടാനായിട്ട് ഒരേപോലെ ഒരേ കളറിൽ മുരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാം ഒരുപോലെ ഇരിക്കണ്ടേ. അപ്പോൾ വറുക്കുന്നതിന് മുന്നേ ഇതൊന്ന് ചെറുതായിട്ട് മിക്സിയിലിട്ട് 1 അടി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈവനായിട്ട് വരും. ഓക്കെ, ഞാൻ അതുകൊണ്ട് ആദ്യം ആ പണിയാണ് ചെയ്യാൻ പോണത്. കണ്ടോളൂ, ഇതിലിപ്പോൾ അതെ ഇങ്ങനത്തെ പീസസ് വരും, കണ്ടില്ലേ. ചിലതൊക്കെ ഇങ്ങനെ വലിയ പീസായിട്ടൊക്കെ കിടക്കും, എല്ലാ കഷ്ണവും ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ വറുക്കുമ്പോൾ കുറച്ച് അണ്ണീവനായിട്ടായിരിക്കും ബ്രൗൺ ആകുന്നത്. ഞാൻ അതുകൊണ്ട് മിക്സിയിൽ 1 അടി അടിക്കാവുള്ളൂ, ഒരുപാടാകരുത്, അത് പൊടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപോലെ പൊടിഞ്ഞു വരും, 2 പ്രാവശ്യം ആയിട്ടിട്ട് പൊടിച്ചെടുക്കും. ആയി കഴിഞ്ഞു, ജസ്റ്റ് 1 അടി അടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കൂടി ചെറുതായിട്ടിങ്ങനെ ഒരുപോലെ പൊടിഞ്ഞ് വരും, സെയിം സെയിം ആയിട്ട്. പിന്നെ എന്തെങ്കിലും കാരണവശാൽ അല്ലാത്ത പീസ് ഉണ്ടെങ്കിൽ അടുത്ത് മാറ്റിയിട്ട് അടുത്ത റൗണ്ട് നമുക്ക്. ഇത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നത്, ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, ഇത് ഈവനായിട്ടുള്ള സൈസിൽ ഇരിക്കുന്നു. ഇത് നോക്കിയേ, പലതും പലതുപോലെ ഇരിക്കുന്നു, അതാണ് ആ വ്യത്യാസം. ഇനി ഇതും കൂടി ഇതുപോലെ തന്നെ 1 അടി ഓക്കെ, 2 അടി അടിച്ചിട്ട് എടുക്കാം. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, ഇനി നമുക്ക് വറുത്ത് തുടങ്ങാം. ഓക്കെ, നമ്മളുടെ തേങ്ങാ ഈസ് റെഡി, ഇനി വറുക്കാം. അപ്പോൾ വറുക്കുമ്പോൾ 2-3 കാര്യങ്ങളിട്ടാണ് നമ്മൾ വറുക്കുന്നത്. കടലപ്പരിപ്പ്, കടലപ്പരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടലപ്രഥമന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത് കടലപ്പരിപ്പ്, അതാണ് കടലപ്പരിപ്പ്. അതൊരു 1/2 കപ്പ് വേണം. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കായപ്പൊടി, ഇതാണ് മെയിനായിട്ട് ചേർക്കുന്നത്. ഇതിൽ ഞാൻ ഉഴുന്ന പരിപ്പൊന്നും ചേർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ കടലപ്പരിപ്പും ഇതിൻ്റെ കൂടെ തന്നെ വറുക്കാം. ഇനി അടുപ്പ് കത്തിച്ചാലോ, ഞാൻ വീണ്ടും തീപ്പെട്ടി എടുത്തു. തീപ്പെട്ടി എടുക്കുന്നതിനാണ് ഇവിടെ വരുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ചീനച്ചട്ടിയോ നോൺ സ്റ്റിക്കോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഒരു ഇതിൽ ആദ്യം നമുക്ക് തേങ്ങ ഇടാം. ഓക്കെ, തേങ്ങ ഒന്ന് ചെറുതായി ഡ്രൈ ആയി തുടങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം ഒന്ന് ഡ്രൈ ആകട്ടെ, അതിൻ്റെ ആ ഈർപ്പമൊക്കെ വലിഞ്ഞ് കുറച്ചൊന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ട് നമുക്ക് കടലപ്പരിപ്പ് 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 3 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ 4 കപ്പ് ഉണ്ടല്ലോ തേങ്ങ ചെരകിയത്. ഇപ്പം നോക്കി, ആ അതെ, തേങ്ങയുടെ വെള്ളമൊക്കെ വലിഞ്ഞു. കളറ് മാറാൻ തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ കുറച്ച് ഡ്രൈ ആയി തുടങ്ങി, നന്നായിട്ടൊരു ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെയൊക്കെ ആ ഒരു സ്റ്റൈലിലേക്ക് വന്നു. ഇനി ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ്, ഓക്കെ, കടലപ്പരിപ്പ് 1/2 കപ്പ്. ഇതൊരു 1/2 കപ്പിൻ്റെ മെഷർമെൻ്റ്. ഈ കപ്പ് കയ്യിലെ കപ്പളവ് നോക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ അളന്നിട്ടാൽ മതി, അത് കറക്റ്റ് ആയിരിക്കും. ഇനി ഒന്നിച്ച് നോക്കട്ടെ. ഇനി അടുത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരുപാട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യാം. പിന്നെ ഇനി മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഉണ്ട്, അത് ലാസ്റ്റ്, അത് നേരത്തെ ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോകും. അപ്പോൾ ഇത് ഏതാണ്ട് അടുപ്പിൽ നിന്ന് മാറ്റുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും മതി, ആ ചൂടിൽ തന്നെ അതും പാകത്തിന് മുക്ക്. പൊടി ഇടുന്നതുകൊണ്ടാണ്, ഇപ്പോൾ വറ്റൽ മുളകായിട്ടും മുഴുവൻ മല്ലിയായിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ഇടണം കാര്യം മുരിയാനായിട്ട്. പക്ഷേ പൊടിയാണെങ്കിൽ ലാസ്റ്റ് തീ ഓഫ് ചെയ്തിട്ടിട്ടാൽ മതി. ആ ഇനി ഒരു കാര്യം, അതായത് കടലപ്പരിപ്പും ചെറുതായിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് മൂത്ത് തുടങ്ങി. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പുളി,
നമ്മുടെ സാധാരണ വാളൻപുളി വാളൻപുളി ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിൽ എടുക്കുക. അപ്പോൾ ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പം, ചെറിയ നെല്ലിക്കയല്ല വലിയ നെല്ലിക്ക, എന്നിട്ട് അത് ഇതിനകത്തേക്ക് പിച്ചി പിച്ചി ഇടാം. എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ കിടന്ന് പാകത്തിന് മൂത്ത് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തത്, നോക്കേ കാണിച്ചു തരാം. ഇതാണ് വലിയ നെല്ലിക്ക, നാരങ്ങ വലിപ്പമല്ല വലിയ നെല്ലിക്കയുടെ വലിപ്പം. ഞാൻ അതിനെ ഇങ്ങനെ ചെറിയ പീസസ്സായിട്ട് ഇതും കൂടി ഇതിൻ്റെ കൂടെ കിടന്നിട്ട് മതിയട്ടെ. തേങ്ങയുടെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്, നോക്കിയേ. പക്ഷേ ഇതല്ല, ഇതിലും നല്ല ബ്രൗൺ ആയിട്ട് ആകണം, നല്ല ബ്രൗണും കരികരിപ്പും ആയി വരണം. അതാണ് നമ്മുടെ പാകം. കൂട്ടത്തിൽ കടലപ്പരിപ്പും മൂത്ത് കിട്ടും. ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയാണ് വറുക്കേണ്ടത്. അപ്പോൾ എല്ലാ പോലെ എല്ലാ ഭാഗത്തും ഈക്വൽ ഈവനായിട്ട് ചൂടിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. അതല്ലെങ്കിൽ ചില ഭാഗം കൂടുതലായിട്ട് മുരിയും ചില ഭാഗം മുരിയില്ല. അതിപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മളിങ്ങനത്തെ വറുക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇളക്കി വറുക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈക്വൽ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ്, ചൂടിൻ്റെ ക്രമീകരണമാണ്. അതായത് ഒരുപോലെ എല്ലായിടത്തും കിട്ടണം. ഓക്കെ, ഇനി പെട്ടെന്നാകും. അപ്പോൾ തേങ്ങാ വറുക്കൽ ഇവിടെ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് അടുത്ത് തന്നെ നിൽക്കുക, ഇടം കൂടി ഇവിടെ ഒന്നും പോകുന്നില്ല, കറക്റ്റായിരിക്കും. അതാണ് വേണ്ടത്. മണമൊക്കെ വന്നു തുടങ്ങി മൂക്കുന്നതിൻ്റെ തേങ്ങയുടെ. ഇപ്പം നോക്കിയാൽ നല്ല ഗോൾഡൻ ബ്രൗൺ, നല്ല കരികരിപ്പായിട്ട് ഒരുങ്ങി. നമുക്ക് എടുത്ത് ഓ ചൂട് എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല കരികരിപ്പാണ്, നല്ല മണവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോകും. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു, ഇനി മുളക് പൊടി പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കാൻ പോണത്. ഒരു 1 ടേബിൾ സ്പൂൺ നിറച്ചിടണം. ഓക്കെ, അതെ ഹീപ്ഡ് ടേബിൾ സ്പൂൺ. ഓക്കെ, ഇട്ടു മുളക് പൊടി 1 ഹീപ്ഡ് ടേബിൾ സ്പൂൺ, അതായത് കുമിച്ച ഒരു വലിയ സ്പൂൺ ടേബിൾ സ്പൂൺ നിറച്ച്. ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ 3 ടീസ്പൂണാണ്. പിന്നെ ഇനി മല്ലിപ്പൊടി, മല്ലിപ്പൊടി നമ്മൾ 1/4 ടേബിൾ സ്പൂൺ മതി. ഒരു ടേബിൾ സ്പൂൺ കുമിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 1/4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതെ, ഏതാണ്ട് ഇത്രയും. ഓക്കെ, 1/4 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതിൻ്റെ പച്ച മണവും എല്ലാം രുചിയും ഒക്കെ ഈ ഒരു ചൂടിൽ കിടന്ന് നോക്കുമ്പോൾ ശരിയാണ്. ഇതിപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത്, അപ്പോൾ നല്ല ചൂടായി കിടക്കാണ് ഈ തേങ്ങയ്ക്കെല്ലാം. ഓ ഭയങ്കര ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് ഇത് തന്നെ ധാരാളം മതി ഇത് മൂത്ത് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനി കുറച്ച് കായപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. അതെ, 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർത്തു. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അയ്യോ. അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർക്കണം, പാകത്തിനുള്ള ഉപ്പ്. അതിന് ഞാനൊരു അളവ് കണക്ക് അങ്ങനെ പറയണില്ല, എങ്കിലും ഏകദേശം ഓക്കെ 1/2 ടീസ്പൂണും ചിലപ്പോൾ ഒരു അല്പം കൂടി വേണ്ടി വരും. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം, കാര്യം പാത്രം നല്ല ചൂടായി കിടക്കുമല്ലേ. ഇപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് കഴിഞ്ഞു, നല്ല മണം. മുളക് പൊടിയൊക്കെ മാറ്റി വയ്ക്കാം. ഓക്കെ, കായപ്പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ പ്രധാന ചേരുവകളെല്ലാം ചേർത്തു. ഇനി ഒരു അല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ചമ്മന്തി പൊടിയായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞിട്ടും കൂടെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അതൊരു പൊടിക്കൈയാണ് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കൈ ഒന്ന് കഴുകട്ടെ. അതായത് സാധാരണഗതിയിൽ തേങ്ങ നല്ല എണ്ണയുള്ള തേങ്ങയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരും. നല്ല മൂപ്പിച്ചല്ലേ വറുത്തെടുത്തിരിക്കുന്നത്, അതായത് എണ്ണ ഇങ്ങനെ അതിൽ നിന്ന് ഊറി വരും. അപ്പോൾ ഇതിങ്ങനെ കുഴയാനുള്ളൊരു ചാൻസ് ഉണ്ട് ചമ്മന്തിപ്പൊടി. ഈ സത്യം പറഞ്ഞാൽ ചിലർക്കൊക്കെ അതിഷ്ടമാണ്, എനിക്കത് വലിയ ഇഷ്ടമാണ്. എനിക്കങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ചമ്മന്തിപ്പൊടിയാണ് ഇഷ്ടം, പക്ഷേ ചിലർക്ക് അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഇഷ്ടമല്ല, ഇങ്ങനെ ലൂസ് ഇങ്ങനെ എന്താ പറയുക തോരൻ മാതിരി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ചിലർ പറയും നമ്മൾ തേങ്ങ പിഴിഞ്ഞ് കുറച്ച് പാൽ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് ചെയ്താൽ അങ്ങനെ ആവില്ല എന്ന് പറയും. പക്ഷേ അങ്ങനെയൊന്നും വേണ്ട, തേങ്ങ പിഴിഞ്ഞ് പാലൊന്നും എടുക്കണ്ട, ആ തേങ്ങയുടെ പാലൊക്കെ അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. അതിന് പകരം ഒരു കാര്യമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അത് നമ്മളിങ്ങനെ പൊടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സ്റ്റേജാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഈ കുഴഞ്ഞു വരാണ്ട് നല്ല അതിൻ്റെ തോരം പോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ കുഴഞ്ഞ തേങ്ങ ഇങ്ങനെ തേങ്ങയിൽ നിന്ന് എണ്ണയൊക്കെ കുഴഞ്ഞിങ്ങനെ ഹാഹാ ഭയങ്കര ടേസ്റ്റായിട്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ടേസ്റ്റ് കൂടുതലാണ്, പക്ഷേ ഇരിക്കില്ല, കാറിപ്പോവും പെട്ടെന്ന്. അതുകൊണ്ടാണ് ഈ ആ ഒരു എണ്ണയുടെ ഈർപ്പം വേണ്ട എന്ന് പറയുന്നത്. അതൊന്നും പേടിക്കേണ്ട, അത് ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് ഞാനിത് പൊടിക്കുന്നതും കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പൊടിക്ക എന്താണ് ആ എണ്ണയുടെ ഒരു പ്രസൻസ് കുറയ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്നതെന്നും കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല,
രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആ പൊടിക്കൈയുടെ ഭാഗമായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട്, ഒരു പ്രാവശ്യം ഇതിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടിട്ട് പൊടിച്ചെടുക്കാം. കുറച്ച് കുഴഞ്ഞ് വരുന്നുണ്ടോ. ഇതിലിപ്പോൾ നല്ല എണ്ണ ഉള്ള തേങ്ങയാണ്, അത് കാരണം കുറച്ച് കുഴഞ്ഞ് വരും. ഇനി ഞാൻ ഇച്ചിരി കൂടെ ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് കുഴയും, അത് ഇങ്ങനെ ഇതായി വരും, ഓയിലി ആയി വരും. അതിൻ്റെ ഓയിൽ കണ്ടൻറ് നല്ലതായിട്ടാവും ഇത്. ഓക്കെ, സത്യം പറഞ്ഞാൽ എനിക്കിത് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ചമ്മന്തി പൊടിയാണ് കൂടുതൽ ഇഷ്ടം, കണ്ടോ. ഐ ലൈക്ക് ഇറ്റ്, ബട്ട് അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും ഇഷ്ടം, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് മാറ്റാം, എന്നിട്ട് അടുത്ത സെറ്റും കൂടി പൊടിച്ചെടുക്കാം. ബാക്കിയും കൂടി പൊടിച്ചു. അപ്പൊ കണ്ടല്ലോ നല്ല ഉണ്ട ഉണ്ടായിട്ട് ഇങ്ങനെ കുഴഞ്ഞു വരുത്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ ഇതിങ്ങനെ ചോറിൽ, അല്ല ചൂട് ചോറിൽ ഇതിന് ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ച് കഴിക്കണം, എൻ്റെ ദൈവമേ സ്വർഗമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ ഒരുപാട് ദിവസത്തേക്കൊന്നും പറ്റില്ലല്ലോ, അതാണ് പ്രശ്നം. ഒരാഴ്ചത്തേക്കൊക്കെ ഓക്കെയാണ്, പക്ഷേ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തയക്കാനാണെങ്കിലോ ഹോസ്റ്റലിലേക്കാണെങ്കിലോ അല്ലെങ്കിൽ വിദേശത്തുള്ള കുട്ടികൾക്കോ നാട് വിട്ടും, അപ്പോൾ വിദേശം മാത്രമല്ല കേരളം വിട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തയക്കണമെങ്കിൽ അത് പാടാം, ഇരിക്കില്ല. ഇതിപ്പോൾ എന്ത് ടേസ്റ്റ് അറിയാം, ആ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ചുമ്മാ കഴിക്കാനും. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ട് കാര്യങ്ങൾ ചേർക്കണം. ഒന്ന്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയതും, അതാണ് ഞാൻ നേരത്തെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്, അത് ഒരു ടേബിൾ സ്പൂൺ. ഓക്കെ, അതിൻ്റെ കൂടെ ഒരു അഞ്ചോ ആറോ കൊച്ചുള്ളി. അപ്പോൾ ചിലപ്പോൾ തോന്നുമായിരിക്കും കൊച്ചുള്ളി ചേർത്താൽ കേടാവില്ലേ, ഇരിക്കില്ലല്ലോ എന്ന്, ഇരിക്കും. പക്ഷേ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഇരിക്കും, അല്ലാതെ സാധാരണ കൊച്ചുള്ളി ചേർക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ ഇരിക്കണം എന്നില്ല. പക്ഷേ ഇതുമായിട്ട് നല്ലതായിട്ട് സിങ്ക് ആയി വരും. ഇതൊരു ഇതൊരു സയൻസാണ്, അത് തമ്മിലുള്ളൊരു റിയാക്ഷൻ. ഓക്കെ, ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഓക്കെ ചോപ്റ്റ്, ആൻഡ് നാലോ അഞ്ചോ ചെറിയ ഉള്ളി. ഇതിപ്പോൾ ചെറിയ കുറച്ചായിരുന്നു കാണിച്ചത്, അതേ നോക്കിക്കോളൂ. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഇതെല്ലാം കൂടി കറക്റ്റ്. ഇനി ഒരു ചെറിയ ഉള്ളിയുടെ വലിപ്പം ഉള്ളതാണെങ്കിലും ഒരു അഞ്ചെണ്ണം, ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു ആറേഴെണ്ണം ഇട്ടിട്ടുണ്ട്. കുഞ്ഞതാണ് ഇത് ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നില്ലേ ചമ്മന്തി, അതിൽ നിന്ന് കുറച്ച് എടുക്കും. മൊത്തം വേണ്ട, ഇച്ചിരി ഇട്ടിട്ട് നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് പൊടിക്കാം. ഇപ്പം നോക്കിക്കോളൂ വരുന്ന മാറ്റം. ഇതിൻ്റെ എണ്ണ മയോട്ട് പോകുന്ന പോക്ക് നോക്കിക്കോളൂ, കംപ്ലീറ്റ് മാറും. ഒന്നുകൂടി പൊടിയാനുണ്ട്. ഡ്രൈ ആയി ഡ്രൈ ആയി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനായല്ലോ ഇത് നോക്കി കുറച്ചിങ്ങനെ ഇതായി വരുന്നു. ഇനി കുറച്ച് ഒരു പ്രാവശ്യം കൂടി അടിക്കാം, ഇതിൻ്റെ മാറ്റം വന്നു തുടങ്ങി. ഇനി ബാക്കിയും കൂടി നമുക്ക് ഇടാം, ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടിക്കാം, ബീറ്റ് ചെയ്യാം, കറക്റ്റായിട്ട് വരും. ഭയങ്കര കുഴഞ്ഞിരുന്നത് മാറിയല്ലോ, ഇത് നോക്കി കുറച്ചുകൂടി ഇതായി വരുന്നത് കണ്ടു. ആ എണ്ണയെല്ലാം ആ ഇഞ്ചിയും ചെറിയ ഉള്ളിയും പിടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ തോർന്ന് തോർന്ന് വരും, തോർത്തിയെടുക്കുന്ന പോലെ. ആ കുഴഞ്ഞ ഭാഗം മാറിയിട്ട് ഡ്രൈ ആയി വരും.
അപ്പം ഡ്രൈ ആയത് കണ്ടോ. യെസ്, ഇറ്റ്സ് റെഡി. അങ്ങനെ ചമ്മന്തിപ്പൊടി പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കി ഇപ്പോൾ ആ ടെക്സ്ചറെല്ലാം മാറി. എത്ര പെട്ടെന്നാണല്ലേ നമ്മൾ ആ ഒരു ചേഞ്ച്, ഭയങ്കര ചേഞ്ച് ഓവറാണ്. നിങ്ങളത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. കുഴഞ്ഞിരുന്ന ഇങ്ങനെ എണ്ണയിലിങ്ങനെ കുഴഞ്ഞിരുന്നൊരു സംഭവം നല്ല എന്താ പറയുക തോർന്ന് കിട്ടുന്ന പോലെയാണ്. ആ ഒരു ഒരു ഇത്ര ഒരു കഷ്ണം ഇഞ്ചിയാണ്, ചെറുതായിട്ട് നുറുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കാണും. പിന്നെ ചെറിയ ഉള്ളി, ചെറിയ ഉള്ളിയിൽ വലിപ്പം ഉള്ളതാണെങ്കിൽ ഒരു അഞ്ചോ ആറോ, കുറച്ചുകൂടി ചെറുതാണെങ്കിൽ പത്തെണ്ണം വരെ ആകാം ചെറിയ ചെറുതാണെങ്കിൽ. അതെ നോക്കിയേ, ഇപ്പം നോക്കി നന്നായിട്ട് തോർന്നില്ലേ, ഡ്രൈ ആയിട്ട് ക്ലീൻ ക്ലീൻ ആയിട്ട്. നേരത്തെ എങ്ങനെയാണോ ഇരുന്നേ, അല്ലല്ലോ, നേരത്തെ നല്ല കുഴഞ്ഞു മറിഞ്ഞിരുന്നു. ഇപ്പം അതെ ഇപ്പം കറക്റ്റ് പൊടി 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 പൊടിയായിട്ട് തോർന്ന് കിട്ടി. അപ്പം ഇതാണ് അതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ. അപ്പം അതാണ് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞ സീക്രട്ട്. ഓക്കെ, പൊടിക്കൈ, പൊടിക്കൈയാണ് പൊടിക്കൈ. ടെക്സ്ചർ കാണുന്നുണ്ടല്ലോ, നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞല്ല ഇരിക്കുന്നത്, നല്ല തോർന്നാണ് ഇരിക്കുന്നത്. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ആ ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്തിട്ടൊന്ന് അവിടെ ഒന്ന് അടിച്ചെടുത്തു, അത്രേ ഉള്ളൂ. ഏത് കുപ്പിയിൽ മാറ്റിയിട്ട് അടച്ച് സൂക്ഷിക്കാം, അത്രേ ഉള്ളൂ. സോ സിമ്പിൾ, ഒരു സിമ്പിൾ ടെക്നിക്കാണല്ലേ. അപ്പോൾ ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി ചേർന്ന് ഇതിനകത്ത് വരുമ്പോൾ ആ രണ്ട് കാര്യത്തിനും ഇങ്ങനെ എണ്ണ വലിച്ചെടുക്കാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചന. അപ്പോൾ അതെന്താണ്, ഒരു കെമിസ്ട്രിയാണ്. അപ്പോൾ പാചകത്തിലെ കെമിസ്ട്രിയും ഫിസിക്സും, നമ്മളിപ്പോൾ കേക്കിൻ്റെയൊക്കെ ഡെക്കറേഷൻസ് കാര്യങ്ങൾ, ഇപ്പോൾ ഫോണ്ടാൻ ആണെങ്കിൽ ഐസിങ്ങിൻ്റെയൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ ഫിസിക്സാണ് ചെയ്യുന്നത്. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുക്കിങ്ങിൽ കെമിസ്ട്രി വരും. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ, പിന്നെ കണക്ക് പ്രധാനമാണ്, മാത്സ്, അളവ്, തൂക്കം. ഓക്കെ ഓക്കെ, പിന്നെന്താ പറയാനുള്ളൂ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ, ഇതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാം, കേടാതിരിക്കും. ഓക്കെ, ഭയങ്കര ടേസ്റ്റാണ്. ആ ടേസ്റ്റിൻ്റെ കുറിച്ച് പറഞ്ഞാൽ അയ്യോ, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണല്ലോ. ചെറിയ സ്പൂണിൽ എടുത്തിട്ട് ഓക്കെ, ഓവർ എരിവല്ലാത്തത് കൊണ്ട് ടേസ്റ്റാണ്. എനിക്ക് ഈ ഒരു ചമ്മന്തിപ്പൊടി, തേങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി ഉണ്ടെങ്കിൽ, ചൂട് ചമ്പാവരി ചോറും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒന്നും വേണ്ട. ആ ചൂട് ചോറിലിങ്ങനെ കുഴച്ച് കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അതിനോട് ഇച്ചിരി തൈര്, അധികം പുളിയില്ലാത്ത തൈരുണ്ടെങ്കിൽ കേമ. അപ്പോൾ ചൂട് ചോറ് വേണ്ട, തണുത്ത ചോറാണെങ്കിൽ ഇച്ചിരി കട്ടത്തൈരും ചമ്മന്തിപ്പൊടി ആ കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവും, അതിൻ്റെ ഫീഡ്ബാക്ക്സ് എനിക്ക് തരിക. ഓക്കെ, അപ്പോൾ ആ എന്താ പറയുക, സ്റ്റീലിൻ്റെ ബൗളിൽ നിന്ന് ഞാൻ പ്ലേറ്റിലേക്ക് വെച്ച് ഇത് ഫോട്ടോ എടുക്കാനും കൂടി വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി അപ്പോൾ ആ ഒരു വൈറ്റിൽ കാണുമ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, ഇനി ഇതൊരു കുപ്പിയിലിട്ട് വയ്ക്കുക. ഇതിപ്പോൾ ഒരു ഹാർഡ്ലി ഒരു അര കിലോ കിട്ടും. ഓക്കെ, ഇത്രയും വലിയ കുപ്പിയിൽ നിറയാനുണ്ടാവില്ല, ഹോർലിക്സ് കുപ്പിയിലൊക്കെ ആണെങ്കിലും നിറച്ചിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ചെയ്യാം. അപ്പം എന്തായാലും വളരെ വളരെ സന്തോഷം. ഇത് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന ഒരു ഐറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തക്കാർക്കെല്ലാം ഉണ്ടാക്കി കൊടുത്തു വിടാം, കുട്ടികൾക്ക്, റിലേറ്റീവ്സിന്, കസിൻസിന്, പിന്നെ എന്താ പറയുക, മക്കൾക്ക്, മക്കൾ മീൻസ് കുട്ടി നമ്മളുടെ ബന്ധുക്കളുടെ മക്കൾക്ക് ഒക്കെ, ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക്, നിയർ ആൻഡ് ഡിയർ ഫ്രണ്ട്സിനൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ. പിന്നെ വീട്ടാവശ്യത്തിനും സ്റ്റോർ ചെയ്ത് വയ്ക്കാം. വീട്ടമ്മയ്ക്ക് എപ്പോഴും ഒരു സഹായമാണ് ഇങ്ങനത്തെ കാര്യമൊക്കെ. കാര്യം ഒരു കറിയില്ലെങ്കിലും നമുക്കൊരു സഹായമല്ലേ. ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, അച്ചാറിൻ്റെ ഗണത്തിൽ വരുന്നതാണല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടാവും, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരിക. ഫീഡ്ബാക്ക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്കത് കിട്ടുന്ന റിസൾട്ടാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റിയാൽ, ആ ഒരു ടെക്സ്ചർ അത് കറക്റ്റായിട്ട് വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ ട്രൈഡ് ഔട്ട് റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഞാൻ എന്താണോ പറയുന്നത് അത് വേർബ് ആറ്റമായിട്ട് അതുപോലെ ഫോളോ ചെയ്താൽ, അതിൻ്റെ രീതിയിലും അതിൻ്റെ അളവിലും പിന്നെ എന്താ പറയുക പാകവും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് അതേ റിസൾട്ട് തന്നെ കിട്ടും. അതെനിക്ക് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുന്നത്. എനിക്ക് ഞാനൊന്നും ഹോൾഡ് ബാക്ക് ചെയ്യുന്നില്ല, എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അപ്പോൾ താങ്ക് യു സോ മച്ച് ഇത്ര ക്ഷമയോട് കൂടി കണ്ടിരുന്നതിന്. പിന്നെ എന്താ പറയേണ്ടത്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ഒരു ലൈക്ക് ഒരു കമൻറ്റ് അത്തരം കാര്യങ്ങൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ഒക്കെ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് ബി പാർട്ട് ഓഫ് ദി എൽ എൻ വ്ളോഗ്സ് ഫാമിലി, നമ്മളുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി വരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.